നിൽക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഭിമന്യു. കേരളത്തിൽ നന്മമരങ്ങൾ തഴച്ചു വളരുന്ന കാലം. നമുക്കിന്നൊരു പക്ഷി സ്നേഹിയെ പരിചയപ്പെടാം. ബൈ ബൈ. ഇതേപോലെ പറന്ന് വരുന്ന നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ പല സ്ഥലത്തോ ഇങ്ങനെ പറന്ന് വരുന്ന പക്ഷികളോ പരുന്തുകളോ എന്തായാലും അതിനെ പിടിച്ച് കൂട്ടിലാക്കാതെ അതിനുള്ള ഫ്രീഡം കൊടുക്കുക. ഞാൻ കാലത്തെ രണ്ടു മൂന്ന് പക്ഷിയൊക്കെ അങ്ങ് വീടി വെച്ചു. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കോട്ട അതിന്റെ വരുന്നതും എന്റെ വീടിന്റെ അടുത്ത് ഒരു റോട്ട് വീലുണ്ട്, അതിനെയും പിടിച്ചു. എടണ്ണ ഷൈനി, എന്താ വെട്ടോ? ഇതിന്റെ പായല വെട്ടി പൊളക്കെട്ടും. അലക്സ, ഓ എന്താ വാട്സ് ദ ന്യൂസ്? ന്യൂസ് ഇല്ലണ്ണ, കുറച്ച് ഇന്റർവ്യൂ കാണിക്കാം. ഹായ് റോഷ്ന, ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എവളേ അത്? സോ എങ്ങനെയുണ്ട് ലൈഫ്? ഒരു സെലിബ്രിറ്റി, ഒരു പോപ്പുലർ ആയതിനു ശേഷമുള്ള ലൈഫ്. സെലിബ്രിറ്റിയാ? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഷീറിന്റെ പ്രേമലേഖനം എന്ന മൂവിയിലൂടെ വന്ന് ഒരു അഡാർ ലവിലൂടെ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയി മാറിയ റോഷ്നയാണ്. ഓ ആ പടം. ഒരു മൂവിയിൽ ഇപ്പൊ ഒരു ലിപ് ലോക്ക് സീൻ ചെയ്യണം. അത് ഞാൻ ചെയ്യും. ചെയ്യണം. ആ ഒരു ബെഡ്റൂം സീനൊക്കെ കാണിക്കുന്ന വെച്ചാൽ കുറച്ചും കൂടി ആളുകളിലേക്ക് ആ ഒരു കഥാപാത്രം ഇറങ്ങി ചെല്ലുവാണ്. പിന്നെ അതിന്റെ ഫീല് ഭയങ്കര കൂടുതലായിരിക്കും. അത് കൂടുതലായിരിക്കും. കണ്ണിമ വെട്ടാതെ കണ്ടോണ്ടിരിക്കും. എനിക്ക് ഇതേപോലെ തമിഴ് എന്നൊക്കെ എനിക്ക് കുറച്ച് ഓഫേഴ്സ് വന്നതൊക്കെ ആയിരുന്നു. ഇതേപോലെ തമിഴ് തെലുങ്ക് പറഞ്ഞാ മതിയായിരുന്നു. ടോവിനോട് കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ പുള്ളിക്ക് ഇഷ്ടമുള്ള. ഈശ്വര, ഇതൊന്നും അച്ചായം കേൾക്കുന്നില്ലല്ലോ. ലിപ് ലോക്ക് സീൻ വരുമ്പം ഒരു ആൺകുട്ടിയുടെ കൂടെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഇപ്പൊ ഒരാളെ ടച്ച് ചെയ്യാൻ, ഇയാളെ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്താ ഫീൽ? എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ബൈ. തള്ളെ കേക്ക് സംസാരിക്കണ. അമ്പട ജിഞ്ചിന്നാഗിടി അഹാന ആളൊരു കില്ലാടി തന്നെ. അമ്മ ഒന്നിങ്ങ് വന്നേ, ഞാൻ ഉണ്ടാക്കി കേക്ക് നോക്കിയേ. നോളനെ വെല്ലുന്ന ക്രിയേഷൻ നോളത്തി തന്നെ. ഒന്ന് വിളിച്ചോണ്ട് പോടേ ഇതിനെയൊക്കെ. അടുത്ത കുരിപ്പ് പുല്ല് ഞാൻ പോണ്. മൂടുപോയി മൂടുപോയി. അപ്പൊ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം. ഓ.